അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മൾ ഓൾറെഡി ഡ്രസ്സിങ്ങിലൂടെ എങ്ങനെ സ്ലിം ആവാന്നുള്ള വീഡിയോ ചെയ്തിരുന്നു, അതേപോലെ തന്നെ എങ്ങനെ ഹൈറ്റ് തോന്നിക്കാന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ താഴേക്ക് ഒരുപാട് കമന്റ്സ് വന്നിരുന്നു, ഭയങ്കര മെലിഞ്ഞിട്ടുള്ളവർക്ക് ഏത് രീതിയിലാണ് ഡ്രസ് ചെയ്യേണ്ടതെന്ന് പറയോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആ ഒരു ടോപ്പിക്കുമായിട്ടാണ്, അതായത് നല്ല സ്ലിം ആയിട്ടുള്ളവർക്ക് ഏത് രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെയാണ് മാച്ച് ആവാന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ നല്ല സ്ലിം ആയിട്ടുള്ളവർ എന്ന് പറഞ്ഞാല് ഒരു വിധത്തിൽ ഭയങ്കര ലക്കിയാണ്. കാരണം അവർക്ക് ഓൾമോസ്റ്റ് എല്ലാ നമ്മുടെ വെസ്റ്റേൺ ടൈപ്പ് ഡ്രസ്സസും നന്നായിട്ട് സ്യൂട്ട് ആവും. ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ ജീൻസ് അതേപോലെ ചെറിയ ടോപ്സ് ഒക്കെ അവർക്ക് സിമ്പിൾ ആയിട്ട് ഇടാം, കാരണം തൈസോ ബാക്കോ ഒന്നും തന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ജീൻസും ടോപ്പും ഒക്കെ അവർക്ക് ഈസി ആയിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോ എന്നാലും ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ ചിലപ്പോൾ ഭയങ്കര മെലിഞ്ഞതായിട്ട് തോന്നുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും പലർക്കും ഉണ്ടാവാം. അപ്പോൾ അതിനെന്തൊക്കെയാ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സിന്റെ കളേഴ്സും. നല്ല സ്ലിം ആയിട്ടുള്ളവർക്ക് എപ്പോഴും കുറച്ച് ലൈറ്റ് കളർ ഡ്രസ്സസ് ചൂസ് ചെയ്യായിരിക്കും നന്നാവുക. ഇപ്പൊ നമുക്കറിയാം പേസ്റ്റൽ കളേഴ്സ് ഒക്കെ നല്ല ട്രെൻഡിങ് ആണല്ലോ, അതുകൊണ്ട് അതൊക്കെ ഈസി ആയിട്ട് ധൈര്യമായിട്ട് പോയിട്ട് എടുക്കാം. എപ്പോഴും ലൈറ്റ് കളേഴ്സ് ആയിരിക്കും ഒന്നുകൂടി നമുക്കൊന്ന് വണ്ണം അല്ലെങ്കിൽ ഒന്നുകൂടി ഒരു വീതി തോന്നാനൊക്കെ ഹെൽപ്പ് ചെയ്യുക ലൈറ്റ് കളേഴ്സ് ആണ്. നമ്മൾ വണ്ണുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു വണ്ണുള്ളവർ എപ്പോഴും ഡാർക്ക് കളേഴ്സ് എടുക്കണമെന്ന്. അപ്പൊ അതേപോലെ തന്നെയാണ് വണ്ണം ഇല്ലാത്തവരാണെങ്കിൽ എപ്പോഴും ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഈ വേറൊരു കാര്യം, അതായത് നമ്മളെപ്പോഴും വണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞു തോന്നിയപ്പോഴാണ് നമ്മൾ വീതി ഇങ്ങനെ വല്ലാണ്ട് കുറഞ്ഞ പോലെ തോന്നുമ്പോൾ അതിന് നമ്മളെ ഈ സ്ലീവ്സിനൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിൽ. അതായത് ചില ഡ്രസ്സ് കിട്ടാതെ ചിലർ ശ്രദ്ധിച്ചു നമ്മൾ കൈയ്യൊക്കെ ഇങ്ങനെ ഭയങ്കര കോലായിട്ട് തോന്നുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും പലർക്കും. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഈ സ്ലീവ്സിന്റെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിച്ചാലേ ഒരു പരിധി വരെ നമുക്ക് വല്ലാണ്ട് മെലിഞ്ഞു എന്നുള്ള ആ ഒരു ഫീലിങ്സിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഡ്രസ്സായാലും, ഇപ്പൊ മാക്സി ഡ്രസ് ആയിക്കോട്ടെ, ഷോർട്ട് ഡ്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെസ്റ്റേൺ ഡ്രസ് ആയിക്കോട്ടെ, ഏതെടുക്കുകയാണെങ്കിലും സ്ലീവ്സ് നമ്മൾ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. അപ്പൊ അതിൽ എനിക്ക് ഞാൻ ആദ്യം മാക്സി ഡ്രസ്സിന്റെ കാര്യം പറയാം, കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒന്നാണ് മാക്സി ഡ്രസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫോട്ടോസ് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാക്സി ഡ്രസ് എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം മോഡസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് മാക്സി ഡ്രസ്സസ് കിട്ടുന്നുണ്ട്, അതൊക്കെ നല്ല ലൂസ് ആയിട്ടുള്ള സ്ലീവ്സ് ഒക്കെ വരുന്നത്. അത് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആകും, കാരണം ഞാനിപ്പോൾ ഈ സൈഡിൽ കാണിക്കുന്നത് പോലെ ഈ സ്ലീവ്, അതായത് ഇവിടുന്ന് കംപ്ലീറ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ ഇങ്ങനത്തെ ടൈറ്റ് ആയിട്ട് വരുന്ന സ്ലീവ് ഉണ്ടാവും, അതായത് ബലൂൺ സ്ലീവ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ സ്ലീവുള്ള ഡ്രസ്സുകൾ നമ്മൾ ചൂസ് ചെയ്യാമെങ്കിൽ ഒരിക്കലും നമ്മുടെ കൈയിന്റെ വണ്ണം ഇത്രേന്ന് അറിയൂല, കാരണം ഇത് ഓൾറെഡി ഇങ്ങനെ നല്ല രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ ലൂസ് ആയിട്ട് കിടക്കും. സോ നമ്മുടെ കൈയിന്റെ വണ്ണം എത്രയെന്ന് എടുത്ത് കാണിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ വേറെ നല്ലൊരു ഓപ്ഷനാണ് ഇതിൽ തന്നെ വരുന്നത് പഫ് സ്ലീവ് ആയിട്ട് വരുന്നത്. കുറെ പേർക്ക് അറിയുന്നുണ്ടാവും പഫ് സ്ലീവ് എന്താണെന്ന്, അതായത് ഇവിടുന്ന് ഷോൾഡറിന്റെ ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ ഒന്ന് വീർത്തിട്ട് ഒരു പഫ് പോലെ വന്നിട്ടുള്ള സ്ലീവ്, അതും നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഈ പഫ് വരുമ്പോൾ നമ്മുടെ വീതി ഒന്നുകൂടെ ഒന്ന് കൂടിയ പോലുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും കാണുന്നവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഷോൾഡറിന്റെ ഇവിടെ വല്ലാണ്ട് മെലിഞ്ഞിട്ടാണ് എന്നൊന്നും തോന്നൂല. പഫ് സ്ലീവും നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കും കേട്ടോ. പിന്നെ വരുന്ന ഒന്നാണ് കേപ്പ് സ്ലീവ് എന്ന് പറഞ്ഞാല്. അപ്പോൾ അത് കേപ്പ് സ്ലീവിന് തന്നെ നമ്മൾ ഇതിലിങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഫോട്ടോ കാണിക്കുന്നുണ്ട്, ഇതിലിങ്ങനെ മൊത്തത്തിൽ വരുന്ന ടൈപ്പ്. അപ്പൊ ഇതാണെങ്കിലും നന്നായിട്ട് വീതി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുപോലുള്ള സ്ലീവ്സ് ആണെങ്കിലും നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഓക്കെ കൈയും ഇവിടെ എല്ലാം കൂടെ കുറച്ചുകൂടെ ഒരു വീതി ഉള്ള പോലെ ഫീൽ ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് ഈ കേപ്പ് സ്ലീവിന്റെ തന്നെ കുറച്ചൊരു മാറ്റം വന്നിട്ടുള്ളത്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ള സ്ലീവ്. ഇപ്പൊ ഞാൻ ഫോട്ടോയിൽ കാണിക്കുന്ന പോലെ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഞൊറയു പോലെ വരുന്ന സ്ലീവ്, അങ്ങനത്തെ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഇപ്പൊ ഒരുപാട് വെറൈറ്റി വെറൈറ്റി സ്ലീവ്സ് വരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ റഫിൾസ് വന്നിട്ട് അങ്ങനെ സ്ലീവ്സിൽ എന്തൊക്കെ എക്സ്പെരിമെന്റഡ് ആയിട്ട് വന്നിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം, എല്ലാം അടിപൊളിയായിരിക്കും. അപ്പൊ സ്ലീവ്സിൽ നല്ല ഭംഗിയുള്ള റഫിൾസോ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ടോ ചുളിവ് ചുളിവ് വന്നിട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് സ്ലീവ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക, അടിപൊളിയായിരിക്കും അതെല്ലാം ഇട്ടാലും. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരു ട്രഡീഷണൽ വേറെ ഡ്രസ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇങ്ങനത്തെ സ്ലീവ്സ് ഒന്നും ഇപ്പോൾ ചിലതിലുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ലീവ്സിലെ കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന ടൈപ്പ് സ്ലീവ്സ് എടുക്കാം. ഇപ്പോൾ എംബ്രോയിഡറി വർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ത്രെഡ് വർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നല്ല ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സ്റ്റോൺ വർക്ക് ഇതൊക്കെ ആയിട്ട് സ്ലീവ്സിൽ നല്ല ഹെവി വർക്ക് വരുന്ന ടൈപ്പിലുള്ള ഡ്രസ്സസ് ചൂസ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പൊ നോർമൽ ചുരിദാർ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ പലപ്പോഴും നമ്മൾ ലൈനിങ് ഇടും ചുരിദാറിന്, പക്ഷെ പലപ്പോഴും സ്ലീവ്സിന് ചിലപ്പോൾ ലൈനിങ് ഇടൂല, കാരണം സ്ലീവ് അത്ര ട്രാൻസ്പെറന്റ് ആവില്ല, അതുകൊണ്ട് തന്നെ ലൈനിങ് ഇടണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ നല്ല സ്ലിം ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും സ്ലീവ്സിന് ലൈനിങ് ഇട്ടിരിക്കണം, കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ സ്ലീവ് ഇങ്ങനെ വല്ലാണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പൊ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൈയിന്റെ വണ്ണം നല്ലോണം അറിയും.
ഇന്ന് നമ്മൾ ലൈനിങ് വെക്കുകയാണെങ്കിൽ അത് അത്രമാത്രം ഒട്ടി പിടിക്കൂല, ഒന്നും കൂടി ഒരു ഫ്രീ ആയിട്ട് നിൽക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിനോട് വല്ലാണ്ട് ഒട്ടി നിൽക്കൂല. മാത്രമല്ല, ലൈനിങ് ഇടുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ആ ഡ്രസ്സിന്റെ ക്വാളിറ്റി നന്നായിട്ട് കൂട്ടും. അതായത് പെട്ടെന്ന് പിഞ്ഞു പോകുന്നില്ല നമ്മൾ ലൈനിങ് ഇട്ട് അടിച്ചാലും. അപ്പൊ എന്തായാലും സ്ലീവ്സിന് ലൈനിങ് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യും. അപ്പൊ നേരത്തെ നമ്മള് കളേഴ്സിന്റെ കാര്യം പറഞ്ഞു, ലൈറ്റ് കളർ ചൂസ് ചെയ്യാന്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊന്നാണ് പാറ്റേൺ. അതായത് മാക്സിമം നമ്മൾ സോളിഡ് കളർ ആയിട്ടില്ല, അതായത് പ്ലെയിൻ ആയിട്ട് ഒന്നുമില്ലാതെ ഒറ്റ കളറിൽ വരുന്ന ഡ്രസ്സുകൾ മാക്സിമം നമ്മൾ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും പ്രിന്റ്സോ അല്ലെങ്കിൽ പാറ്റേൺസോ ഒക്കെ വരുന്ന ഡ്രസ്സുകൾ സെലക്ട് ചെയ്യാം. അപ്പൊ ഈ പ്രിന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോഴും അതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഭയങ്കര കുഞ്ഞു കുഞ്ഞു പ്രിന്റ്സ് എടുക്കണ്ട, അതിനേക്കാളും ഒന്നുകൂടെ കുറച്ച് വലിയ പൂക്കൾ അല്ലെങ്കിൽ വലിയ ഡിസൈൻസ് ഒക്കെ വരുന്ന പ്രിന്റ്സ് എടുക്കാം. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വലുതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ വലിയ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഫ്ലവേഴ്സ് പോയിട്ട് എടുക്കണ്ട കേട്ടോ, എന്നാലും ഒരു മീഡിയം സൈസില്ല, അതായത് ഭയങ്കര ചെറിയ ചെറിയ ഡോട്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തത് എടുക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് ഒരിക്കലും വെർട്ടിക്കൽ സ്ട്രൈപ്സിലുള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്യരുത്, അതിന് പകരം ഹൊറിസോണ്ടൽ സ്ട്രൈപ്സിലുള്ള ഡ്രസ്സുകളെ, അതേപോലെ തന്നെ ഹൊറിസോണ്ടലി പ്രിന്റ് വരുന്ന ഡ്രസ്സുകളെ, ഇപ്പൊ പല പല കളേഴ്സിന്റെ ഒക്കെ സ്ട്രൈപ്സ്, കുറച്ച് വലിയ സ്ട്രൈപ്സ് ഒക്കെ ഇങ്ങനെ ഹൊറിസോണ്ടലി വരും, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അതൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വീര്യ തോന്നാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ സ്ട്രൈപ്പിന്റെ പോലത്തെ വർക്ക്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വരികയാണെങ്കിലും കയ്യിലും ഒന്നുകൂടെ വീതിയുള്ള പോലെ തോന്നാൻ വേണ്ടിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ കല്യാണത്തിനൊക്കെ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ എന്തെടുക്കണമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ പോലത്തെ ഫ്ലെയർഡ് ആയിട്ടുള്ള അനാർക്കലി അങ്ങനത്തെയൊക്കെയാണ്. അല്ല തന്നെ നല്ല ഫ്ലെയർഡ് ആയിട്ടുണ്ട്, അതായത് നല്ല റൗണ്ടിൽ വരുന്ന നല്ല പ്ലീറ്റഡ് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഒക്കെ വന്നിട്ടുള്ള ഫ്ലെയർഡ് ഇല്ലേ, അങ്ങനത്തെ ചൂസ് ചെയ്യുക. അതൊന്നുകൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അരഭാഗത്തൊന്നും ഒട്ടിക്കെടുക്കാതെ ഒന്നുകൂടെ ഇങ്ങനെ വിടർന്ന് കെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ക്ലോത്ത്സ് ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഭയങ്കര ഒട്ടിക്കെടുക്കുന്ന ടൈപ്പ് ക്ലോത്ത്സ് സെലക്ട് ചെയ്യരുത്. അതിന് പകരം ഒന്നുകൂടെ ഒരു കട്ടിയുള്ള ക്ലോത്ത്സ് സെലക്ട് ചെയ്യാം. ചില ക്ലോത്ത് ഒക്കെ നമുക്കറിയാം ഭയങ്കര ഒട്ടി നിൽക്കും, അപ്പൊ ഒരു ഷേപ്പില്ലാതെ ഇങ്ങനെ നേരെ പോകുന്ന പോലെ തോന്നും. അപ്പൊ അതിന് പകരമായിട്ട് ഒന്നുകൂടെ കട്ടിയുള്ള ക്ലോത്ത്സ് ആണെങ്കിൽ നന്നായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ യോക്കിന്റെ അതുവരെ കുറച്ചൊരു ഷേപ്പിലും പിന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ടൈപ്പിലുള്ള ഡ്രസ്സസ് അല്ലെങ്കിൽ ടോപ്സ് ഒക്കെ നന്നായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കുർത്തീസ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ എ ലൈൻ കുർത്തീസ് നമുക്ക് സിമ്പിളായിട്ട് സെലക്ട് ചെയ്യാം. എ ലൈൻ കുർത്തീസ് അതേപോലെ തന്നെ നമ്മുടെ ഷേപ്പ് കാണിക്കാത്ത ഒരു ടൈപ്പ് കുർത്തീസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പാൻസിന്റെ കാര്യം വരാം. അപ്പൊ പലർക്കും ഇതേപോലെ തന്നെ ഒരു വിഷമമുണ്ട്, അത് കാല് ഭയങ്കര മെലിഞ്ഞിട്ടാണ്, അപ്പൊ പാൻസ് ഒക്കെ ഇടുമ്പോൾ ഭയങ്കര സ്ലിം ആയിട്ട് തോന്നുന്നു എന്നൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ജീൻസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ജീൻസ് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഷെയ്ഡ് ഉള്ളതല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റ് കളർ ആയിട്ടുള്ള ജീൻസ് സെലക്ട് ചെയ്യുന്നതാവും കൂടുതൽ നല്ലത് കേട്ടോ. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പൊ ജീൻസ് എടുക്കുമ്പോൾ സ്കിന്നി ഫിറ്റ് ജീൻസ് നിങ്ങളുടെ കാലൊരു മീഡിയം വണ്ണുണ്ടെങ്കിൽ എടുക്കാം, അതല്ല നിങ്ങൾക്ക് ഭയങ്കര സ്ലിം ആയിട്ടാ തോന്നുകയാണെങ്കിൽ ഒരു പക്ഷേ സ്കിന്നി ഫിറ്റ് എടുക്കാത്തതാവും നന്നാവുക. അതിന് പകരമായിട്ട് കുറച്ചൊരു ലൂസിൽ കിടക്കുന്ന, അതായത് ഭയങ്കര ഒട്ടിക്കെടുക്കാതെ കുറച്ചൊരു ലൂസിൽ കിടക്കുന്ന ജീൻസ് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ സ്കിന്നി ഫിറ്റ് തന്നെ നമ്മൾ സൈസിനേക്കാളും കുറച്ചൊന്ന് വലുതെടുക്കുക, അതായത് കാല് ഭയങ്കര ഒട്ടിക്കെടുക്കാതെ കുറച്ചൊന്ന് ലൂസായി കിടക്കുന്ന ടൈപ്പിലുള്ളത് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്തിട്ട് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ജെഗിങ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ജെഗിങ്സിൽ ഇതേപോലെ പ്രിന്റ്സ് വരുന്ന ജെഗിങ്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ലെഗിങ്സിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരിക്കലും ഭയങ്കര സ്ലിം ആയിട്ടുള്ളവർക്ക് ലെഗിന് റെക്കമെൻഡ് ചെയ്യൂല, കാരണം അത് വല്ലാണ്ട് ഒട്ടിക്കിടന്നിട്ട് നമ്മൾ കാലിന്റെ ഷേപ്പ് അതുപോലെ കാണും. അപ്പൊ അത് അത്ര ഒരു ഭംഗിയുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ കാലിന് താഴെ കുറച്ച് കാണുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ പിന്നെ ലെഗിനായാലും ഏതായാലും കുഴപ്പമില്ല. അതല്ലാതെ നമ്മള് ഇപ്പൊ സൈഡ് സ്ലിറ്റ് ഒക്കെ ഉള്ള ഡ്രസ്സിനൊക്കെ ആണെങ്കിൽ ലെഗിന് ഒരു സുഖം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ജീൻസിലേക്ക് ടോപ്സ് എടുക്കുമ്പോൾ ഏത് ടൈപ്പ് ടോപ്സും ധൈര്യമായിട്ട് എടുക്കാം, ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വല്ലാണ്ട് ബോഡി ഹെഗിങ് ആയിട്ടുള്ളത് എടുക്കാതിരിക്കാം. അപ്പൊ ഈ വല്ലാണ്ട് ബോഡി ഹെഗിങ് ആയിട്ടുള്ള ടീഷർട്ട് അങ്ങനത്തെ ഒക്കെ എടുത്താല് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ണം നല്ലോണം അറിയും. അതിനേക്കാളും ഹൂഡി ടൈപ്പിലുള്ള അങ്ങനത്തെ ഒക്കെ, ഹൂഡി ടൈപ്പിലുള്ള ടീഷർട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, കുറച്ചും കൂടി ഒരു കട്ടിയുള്ള ഒരു ക്ലോത്ത് ആവില്ലേ, അപ്പൊ അതൊന്നും കൂടി ഇങ്ങനെ കട്ടിയിൽ നിൽക്കും, അപ്പോ നല്ല ഭംഗിയായിരിക്കും കാണാനെ. അപ്പൊ അങ്ങനത്തെ ടൈപ്സിലുണ്ടായി നോക്കിയിട്ട് സെലക്ട് ചെയ്യാം, നല്ല രസമുണ്ടാവും കേട്ടോ കാണാന്. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒന്ന് ഡ്രസ്സിംഗിൽ ശ്രദ്ധിച്ചാൽ മതി. ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഭയങ്കര ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ്, കാരണം എല്ലാ ഡ്രസ്സും ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഇടാൻ പറ്റും. അപ്പൊ അത് ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ വണ്ണം വല്ലാണ്ട് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് ഡ്രസ്സ് ഇപ്പൊ വണ്ണം ഉള്ളവരാണെങ്കിലും വണ്ണം ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ഡ്രസ്സിംഗിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ
ഏത് ഡ്രസ്സും ഏത് ടൈപ്പ് ബോഡി ഷേപ്പിനും നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഞാനിപ്പോ വണ്ണം കൂടിപ്പോയി അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞു പോയി എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ബോഡി ഷേപ്പ് എങ്ങനെയാണ് ഇങ്ങനെയാണ്, അപ്പൊ ഇതിന് ഏത് ടൈപ്പിലുള്ള ഡ്രസ്സിങ്ങാ ചേരുക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഡ്രസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ, നമ്മുടെ ചെറിയ ചെറിയ ടിപ്സ് ആയിരുന്നു, യൂസ്ഫുൾ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെ ഇങ്ങനെ ഇനി വേറെ എന്തെങ്കിലും ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയാൻ വേണ്ടിട്ട് മറക്കരുത്. അതിലേക്ക് പറ്റിയിട്ടൊക്കെ നമുക്ക് ഇൻഷാല്ല വീഡിയോസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഫീഡ്ബാക്ക്സ് എന്തെന്നെ ആയാലും അത് കമന്റ്സിലൂടെ അറിയിക്കുക. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കേട്ടോ. അപ്പൊ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് സീ യു.